الله محمد رسول الله عليه صلاة വഫാത്തി അബൂബക്കറി റളിയല്ലാഹു അൻഹു വഫാത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന്റെ കാരണം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായിരുന്നു, വേറൊരു കാരണവുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായതിന് ശേഷം സിദ്ദീഖ് തങ്ങളുടെ അവസ്ഥ ഉലമ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താ അവിടുത്തെ മഹബ്ബത്ത്? എന്തായിരുന്നു അവിടുത്തെ മഹബ്ബത്ത്? കാന സബബ് മൗതി അബീ ബക്കറിൻ വഫാത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമിദ. എന്താ കമിദ എന്ന് പറഞ്ഞാൽ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സങ്കടപ്പെട്ടുകൊണ്ടാണ് ഹബീബിന്റെ വഫാത്തിന് ശേഷം ജീവിച്ചത്. ടെൻഷൻ തന്നെ ടെൻഷൻ, മുറിയാത്ത ടെൻഷൻ. ഹബീബ് വിട്ടുപിരിഞ്ഞതിലുള്ള സങ്കടം വല്ലാതെ മഹാനായ സിദ്ദീഖ് തങ്ങളെ വേട്ടയായിരുന്നു. അങ്ങനെ ഫമാസാല ജിസ്മുഹോ യൽവാ, ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് സിദ്ദീഖ് തങ്ങളുടെ ശരീരം മെലിഞ്ഞുപോയി. ഹത്താ മാത്ത അങ്ങനെ വഫാത്തായി. ഒരു തിങ്കളാഴ്ച ദിവസം, തണുപ്പുള്ള ദിവസമായിരുന്നു, കുളിച്ചതാണ് മഹാനായ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ. പനി ബാധിച്ചു, 15 ദിവസം പനിച്ചു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വഫാത്തായി പോയി. വേറൊരു കാരണമില്ല, അതും 63-ാമത്തെ വയസ്സിലാണ്. എന്തോ ഒരു മനപ്പൊരുത്തമാണതൊക്കെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ കാരണവും പനിയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായതും 63-ലായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 63-ലാ വഫാത്തായത്. കാരണമെന്താ? ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് അവിടത്തോടെ മഹബ്ബത്ത് കാണിച്ചുകൊണ്ട് അത്ഭുതം കാണിച്ച നേതാവാ മഹാനായ സിദ്ദീഖ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ യാത്രയിലും ഹളറിലും സഫറിലും ഹളറിലും ഒരിക്കലും തന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല സയ്യിദുന സിദ്ദീഖ്. എപ്പോഴും കൂടെ ഉണ്ടാവും, വിട്ടുപിരിഞ്ഞിട്ടേയില്ല. അത് ഹിജ്റയിൽ നമ്മൾ കാണുന്നു, ഗാറ് ഫൗറിലും നമ്മൾ കാണുന്നു, പരിശുദ്ധമായ മദീനത്തെത്തിയപ്പോഴും നമ്മൾ കാണുന്നു. എല്ലാ ഘട്ടങ്ങളിലും ഗസ്വത്ത്, എല്ലാ ജിഹാദിന്റെ രണാങ്കണങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് എവിടെയുണ്ടോ അവിടെ സിദ്ദീഖുണ്ടാകും. വെറുതെയല്ല, ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു ത്രാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ ആ ത്രാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ ഏറ്റവും ഭാരം തോന്നുക സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണെന്ന് പറഞ്ഞത് വെറുതെയല്ല. അത്രത്തോളം വലിയ മഹബ്ബത്തായിരുന്നു മുഹമ്മദ് മുസ്തഫ. മഹബ്ബത്തിൽ നിന്നാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ഈമാൻ ആവാഹിച്ചത്. പർവാനെ കോ ചറാഗ് ഹേ ബുൽബുൽ കോ പോല ബസ് സിദ്ദീഖ് കേ ലിയേ ഹേ ഖുദാ കാ റസൂല് ബസ്. അല്ലാമാ ഇഖ്ബാൽ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പ്രവാചക പ്രേമത്തെ വർണ്ണിച്ചത് അങ്ങനെയാണ്. പർവാനെ കോ ചറാഗ് ഹേ, പ്രാണികൾക്ക് വെളിച്ചം മതി. പർവാനെ കോ ചറാഗ് ഹേ, പ്രാണികൾ എവിടെയാണോ വെളിച്ചമുള്ളത് അവിടെ പ്രാണികൾ ഉണ്ടാകും. ബുൽബുൽ കോ ഫൂല ബസ്, ബുൽബുൽ പക്ഷിക്ക് പുഷ്പം മതി. സിദ്ദീഖ് കേ ലിയേ ഖുദാ കാ റസൂല് ബസ്. സിദ്ദീഖ് തങ്ങൾക്ക് റസൂൽ മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചിട്ട് സ്വന്തം മകളെ പോലും കല്യാണം ചെയ്തു കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരിൽ കന്യകയായ ഒറ്റ ഭാര്യയേയുള്ളൂ, അത് ആരാണ്? സയ്യിദത്തുന ആയിഷ. ആരാണ് ആയിഷ ബീവി? മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പൊന്നുമോള. ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വിവാഹം ചെയ്തു കൊടുത്ത മഹബ്ബത്ത് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ച നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. നിഴൽ പോലെ പിന്തുടർന്നു അവിടുത്തെ മഹബ്ബത്ത് പറഞ്ഞ തീരോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടക്കുകയാണ്.
ഇതുപോലൊരു സഫർ മാസത്തിലാണ് ഹബീബിന് രോഗം വരുന്നത്. റബീഉൽ അവ്വലിലാണ് ലോകത്തോട് ഇവിടെ പറയുന്നത്. റബീഉൽ അവ്വൽ 12-ന്റെ രാവിലെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ രോഗം ബാധിച്ചിട്ട് രണ്ടാളുടെ പനി ബാധിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളെ രോഗിയായപ്പോ പനി ബാധിച്ചുകൊണ്ട് വിഷമത്തിലായപ്പോ സുബ്ഹാനല്ലാഹ് ജമാഅത്തിന് ഇമാമത്ത് നിൽക്കാൻ ഹബീബിന് സാധിക്കുന്നില്ല. ആളുകൾ ഇങ്ങനെ പള്ളിയിൽ കാത്തിരിക്കുകയാണ് ഹബീബ് വരും ഇമാമ നിൽക്കാൻ. പക്ഷേ മദീന പള്ളിയിലേക്ക് ഹബീബ് കടന്നു വരുന്നില്ല. കാരണം ഹഫിയത്ത് കുറഞ്ഞു പോയിട്ടുണ്ട്, വല്ലാത്ത ക്ഷീണമുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. ആളുകൾ വന്നിട്ട് ഈ വിഷയം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വർത്താനമുണ്ട്, മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. എന്തിനാ എന്നെ കാത്തു നിൽക്കുന്നത്? അവിടെ അബൂബക്കറില്ലേ, ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കർ റളിയല്ലാഹുവിനെ ഇമാമായി നിസ്കരിച്ചോട്ടെ. സുദ്ദീഖ് തങ്ങൾ ഇത് കേട്ടപ്പോ പറഞ്ഞു, എനിക്ക് കഴിയൂല, എനിക്ക് കഴിയൂല ഇമാമായി നിസ്കരിക്കാൻ. ഹബീബ് നിന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുകയോ? ഹബീബായ നബി തങ്ങളുടെ ഇമാമത്ത് നിന്ന മിഹ്റാബിൽ അവിടത്തെ മുസല്ലയിൽ ഞാൻ നിൽക്കുകയോ? അത് സുദ്ദീഖിനെ കൊണ്ട് കഴിയില്ല. ഇനി അഥവാ സുദ്ദീഖെങ്ങാനും ഇമാമത്ത് നിന്നാൽ ആ നിസ്കാരം പൂർത്തിയാക്കാൻ സുദ്ദീഖിന് കഴിയില്ല. സുദ്ദീഖിന്റെ ഖിറാഅത്ത് പുറത്തേക്ക് കേൾക്കില്ല. എന്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് ഉറക്ക ഓടാനുള്ള കരുത്ത് അബൂബക്കറിനില്ല? അല്ലാഹുവിന്റെ ഹബീബ് എന്തിനാ സുദ്ദീഖ് തങ്ങളെ ഏൽപ്പിച്ചത് പണി? അത് വല്ലാത്തൊരു സന്ദേശമായിരുന്നു. എന്റെ കാലത്തിന് ശേഷം ഈ ഉമ്മത്തിനെ ദീനകമായി നയിക്കേണ്ടത്, ഇനി എന്റെ വഫാത്തിന് ശേഷം ജനങ്ങൾക്ക് ഇമാമ നിൽക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ ഇമാമാരായിരിക്കണം മഹാനായ അബൂബക്കർ സുദ്ദീഖ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.